ഇന്ത്യ ആൻഡ് യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യയുടെ മിക്സ്ഡ് സാമ്പത്തിക നയവും ദേശസാൽകൃത നയങ്ങളും മൂലം യൂറോപ്യൻ യൂണിയനുമായിട്ട് 1970s വരെ പരിമിതമായ ഇടപെടലുകൾ മാത്രമാണ് ഇന്ത്യക്കുണ്ടായിരുന്നത്. 1973 ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതിന് ശേഷമാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട്, അന്ന് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയാണ്, ആ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് വാണിജ്യ സഹകരണ കരാർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട്, യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള സഹകരണം ആരംഭിക്കുന്നത്. 1983 ഇന്ത്യ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുമായി പൊളിറ്റിക്കൽ ഡയലോഗ് ആരംഭിച്ചു. ഇത് നയതന്ത്ര ബന്ധങ്ങളിലേക്കും നയിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ സഹകരണം 1973 തുടങ്ങുന്നത്, പിന്നെ നയതന്ത്ര ബന്ധവും പിന്നെ വൈകാതെ 1983 തുടങ്ങുന്നുണ്ട്. ഇന്ത്യ EU സമ്മിറ്റ്, അതേപോലെ മിനിസ്റ്റീരിയൽ മീറ്റിംഗ്, സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ തുടങ്ങിയ സ്ഥാപനപരമായ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് സ്ഥാപനപരമായ ബന്ധവും ഉണ്ടാവുകയുണ്ടായി. എന്നിരുന്നാലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം, രാഷ്ട്രീയ സങ്കീർണതകൾ കാരണം പല പ്രയാസങ്ങളും ഇരു സംവിധാനങ്ങൾക്കുമിടയിൽ, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധത്തിൽ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്, പൊളിറ്റിക്കൽ ഡിഫറൻസ്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങളുടെ പല മേഖലകളുണ്ട്. അവയാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുന്നത്. ഒന്ന്, കശ്മീർ വിഷയത്തിലെ നിലപാടുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായിരുന്നു. കശ്മീർ ഇന്ത്യയുടെ അഭ്യന്തര പ്രശ്നമാണ് എന്ന ഇന്ത്യയുടെ വാദത്തെ യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായിട്ടും തള്ളുകയാണ് ചെയ്യുന്നത്. കശ്മീർ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള ഒരു തർക്ക പ്രദേശമായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ കശ്മീരിനെ കണ്ടത്. അതല്ലാതെ ഇന്ത്യയുടെ മാത്രം അഭ്യന്തര പ്രശ്നമായിട്ടല്ല യൂറോപ്യൻ യൂണിയൻ കശ്മീരിനെ കണ്ടത്. ഇന്ത്യയുമായോ പാകിസ്ഥാനുമായോ ഉള്ള ബന്ധം വഷളാകാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്ന നിലപാടാണ് യൂറോപ്യൻ യൂണിയൻ എടുത്തത്. കശ്മീരിലെ പ്രശ്നങ്ങളിൽ ഒരു സമദൂര നിലപാടാണ് അവർ സ്വീകരിച്ചത്. കശ്മീരിലെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ആക്രമണങ്ങളെ, പാകിസ്ഥാൻ ഉയർത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി യൂറോപ്യൻ യൂണിയൻ അപലപിച്ചെങ്കിലും ഇന്ത്യൻ സേന കശ്മീരിൽ നടത്തുന്ന ആക്രമണങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും അതുപോലെ ശക്തമായി തന്നെ യൂറോപ്യൻ യൂണിയൻ അപലപിക്കുന്നുണ്ട്. ഈ സമദൂര നിലപാടിനെ ഇന്ത്യ പക്ഷേ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗമായ കശ്മീരിൽ പാകിസ്ഥാൻ്റെ തീവ്രവാദ ആക്രമണങ്ങൾ എന്നാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞത്. പക്ഷേ ഇത് യൂറോപ്യൻ യൂണിയൻ അങ്ങനെയല്ല കണ്ടത്, ഇതൊരു തർക്കഭൂമിയാണെന്നും ആ തർക്കഭൂമിയിൽ ഇരുവിഭാഗവും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ ഒരുപോലെ വിമർശിക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ശ്രമിച്ചത്. അതല്ലാതെ അത് ഇന്ത്യയുടെ അഭ്യന്തര പ്രശ്നമായിട്ടല്ല യൂറോപ്യൻ യൂണിയൻ കണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഈ കശ്മീർ മാറി. മറ്റൊരു പ്രശ്നം ഭീകരതയ്ക്കെതിരെയുള്ള അന്തർദേശീയ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ആഗോള ഭീകരതയിൽ പാകിസ്ഥാനിന് പങ്കുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ നിലപാടുണ്ടാവണം എന്നുമുള്ള ഇന്ത്യയുടെ ആവശ്യത്തെ യൂറോപ്യൻ യൂണിയൻ പക്ഷേ അംഗീകരിച്ചില്ല. ഇന്ത്യ പറഞ്ഞ എന്താ വെച്ചാൽ, ആഗോള ഭീകരതയിൽ പാകിസ്ഥാൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്, അതിനെതിരെ ശക്തമായ നിലപാട് ഇന്ത്യ എടുത്തുകൊണ്ട് അങ്ങനെ അതിനെ അപലപിക്കണം, കശ്മീർ പാകിസ്ഥാൻ ഈ തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ് എന്ന രീതിയിലാണ് ഇന്ത്യ പ്രതികരിച്ചത്. പക്ഷേ അതിനെ യൂറോപ്യൻ യൂണിയൻ അങ്ങനെ അംഗീകരിച്ചില്ല. പിന്നെ 2011 സെപ്റ്റംബർ 11 അമേരിക്കയിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ വീണ്ടും ഇത് പറയുകയുണ്ടായി, പാകിസ്ഥാൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും പാകിസ്ഥാനിലാണ് തീവ്രവാദത്തിൻ്റെ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഇന്ത്യ പറഞ്ഞെങ്കിലും യൂറോപ്യൻ യൂണിയൻ അത് അപ്പോഴും അംഗീകരിക്കുന്നില്ല. കാരണം തീവ്രവാദത്തിനെതിരെ അന്നേരം ഈ ഭീകരാക്രമണത്തിന് ശേഷം, സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അമേരിക്ക ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. അതിന് പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് തന്നെ പിന്തുണ കൊടുത്തതോടുകൂടി ഇന്ത്യയുടെ ആ ആരോപണത്തെയും യൂറോപ്യൻ യൂണിയൻ തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ ഈ ആവശ്യവും നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാകിസ്ഥാനെ തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ്, തീവ്രവാദ രാഷ്ട്ര സംവിധാനമാണ് പ്രവർത്തിക്കുന്നതെന്ന നിലയിലുള്ള ഇന്ത്യയുടെ നിലപാടിനെ പക്ഷേ യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചില്ല. ഇതും സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് കാരണമായി. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ആശങ്കയാണ്. ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ യൂറോപ്യൻ യൂണിയൻ നിരന്തരം വിമർശിച്ചു, പ്രത്യേകിച്ച് കാശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ. കാശ്മീരിൽ ഇന്ത്യൻ സേന നടത്തുന്ന
പ്രവർത്തനങ്ങളെയൊക്കെ നിരന്തരമായിട്ട് യൂറോപ്യൻ യൂണിയൻ വിമർശിച്ചു. എന്നാൽ പാകിസ്ഥാൻ്റെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെ യൂറോപ്യൻ യൂണിയൻ്റെ ശ്രദ്ധയിൽ പെടുന്നില്ല എന്നാണ് ഇന്ത്യ വാദിച്ചത്. പാകിസ്ഥാൻ കാശ്മീരിൽ നടത്തുന്ന തീവ്രവാദ ആക്രമണമുണ്ട്, അതിനെയൊന്നും യൂറോപ്യൻ യൂണിയൻ കാണുന്നില്ല എന്നാണ് ഇന്ത്യ വാദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതും ഈ ഒരു പ്രശ്നവും ഈ മനുഷ്യാവകാശ ആശങ്കയിൽ യൂറോപ്യൻ യൂണിയൻ നിരന്തരമായിട്ട് ഇന്ത്യയിൽ കാശ്മീരിലെ പ്രത്യേകിച്ച് കാശ്മീരിലെ ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ ആശങ്കപ്പെടുന്നതിൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങൾ കാണുന്നില്ല, പാകിസ്ഥാൻ്റെ തീവ്രവാദ ആക്രമണം കാശ്മീരിൽ നടക്കുന്നതൊന്നും കാണുന്നില്ല എന്ന ഇന്ത്യയുടെ വാദം സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമായി. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയുണ്ട്. മറ്റൊന്ന് ആണവ വ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ എൻ പി ടിയിൽ ഒപ്പിട്ട രാജ്യങ്ങളായതിനാൽ എൻ പി ടിയിലും സി ടി വി ടിയിലും ഒക്കെ ഒപ്പിടാൻ വേണ്ടി ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ പ്രേരിപ്പിക്കുകയുണ്ടായി. പക്ഷേ എൻ പി ടിയെ വിവേചനപരമായി വീക്ഷിച്ച ഇന്ത്യ അതിൽ ഒപ്പിടാൻ ഒരിക്കലും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഒപ്പിട്ടില്ലെന്ന് മാത്രമല്ല ഇന്ത്യ രണ്ട് ആണവ പരീക്ഷണം നടത്തുകയും ചെയ്തു. പൊക്രാൻ 1, പൊക്രാൻ 2, അങ്ങനെ രണ്ട് ആണവ പരീക്ഷണങ്ങൾ 1970s പകുതിയിലും അതേപോലെ 1998s നമ്മൾ രണ്ട് ആണവ പരീക്ഷണം നടത്തുകയുണ്ടായി. ഈ പരീക്ഷണങ്ങളെ യൂറോപ്യൻ യൂണിയൻ അപലപിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ വീണ്ടും അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഈ പ്രധാനമായിട്ടും 4 രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഉണ്ടായത്. നമുക്ക് ഭിന്നത മാത്രമല്ല ഉണ്ടായത്, ചില സഹകരണം ഉണ്ടായിരുന്നു. എക്കണോമിക്കൽ കോഓപ്പറേഷനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ സാമ്പത്തികമാണ്. 1973, 1981, 1994 എന്നീ വർഷങ്ങളിലെ പ്രധാന സാമ്പത്തിക കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കരാറുകൾ വളരെ പ്രധാനപ്പെട്ട കരാറുകളാണ്. ഈ 3 കരാറുകൾ ഇതോടെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ക്രമാനുകൃതമായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ഇത് 2001 ഏകദേശം 25.02 ബില്യൺ യൂറോയിലെത്തുകയാണ് ആ വ്യാപാരത്തിൻ്റെ ബന്ധം. അങ്ങനെ വളരെ ശക്തമായി വളരുകയാണ് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പരമ്പരാഗത വ്യാവസായിക മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാന കയറ്റുമതിക്കാരായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. കെമിക്കൽസ്, കൺസൾട്ടൻസി, യന്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല നിലയിലാണ് വ്യവസായ ബന്ധം പോകുന്നത് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് എക്കണോമിക് ലിമിറ്റേഷനുണ്ട്. സാമ്പത്തിക രംഗത്ത് നല്ല പുരോഗതി ഉണ്ടെങ്കിലും ചില ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പരിമിതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 പരിമിതിയാണ്. 1, യൂറോപ്യൻ യൂണിയനുടെ വ്യാപാരത്തിൻ്റെ പ്രത്യേകിച്ച് ഇറക്കുമതിയുടെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് ഇന്ത്യ ഇതുവരെ മാറിയിട്ടില്ല എന്നതാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഇറക്കുമതിയുടെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യയെ അവരിതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഇന്ത്യ ഒരു പ്രധാന നിക്ഷേപ കേന്ദ്രമായി മാറ്റാൻ യൂറോപ്യൻ യൂണിയൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരുടെ നിക്ഷേപത്തിൻ്റെ 1% മാത്രമാണ് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത്. നിക്ഷേപം വളരെ കുറവാണ്. അതും അവർ അങ്ങനെ വളരെ പ്രധാനമായിട്ട് അവർ കാണുന്നില്ല എന്നുള്ളത് ഒരു പ്രയാസമാണ്, ഒരു പ്രത്യേക പരിമിതിയായിട്ട് നമുക്ക് പറയാം. മറ്റൊന്ന്, ഇന്ത്യയുടെ കയറ്റുമതിയുടെ 70%ത്തിലധികം UK, ജർമ്മനി, ഇറ്റലി, ബെൽജിയം തുടങ്ങിയ 4 രാജ്യങ്ങളിൽ മാത്രമാണ് ഒതുങ്ങുന്നത്. അതല്ലാതെ വിശാലമായ യൂറോപ്യൻ യൂണിയൻ്റെ 10-28 സ്റ്റേറ്റുകളുണ്ടല്ലോ, അവിടങ്ങളിലേക്കൊന്നും അങ്ങനെ വലിയ വിശാലമായിട്ട് നമ്മൾ കയറ്റുമതി നടക്കുന്നില്ല. യൂറോപ്യൻ യൂണിയൻ്റെ കയറ്റുമതി എന്ന് പറയുന്നത് നമ്മൾ ഈ 4 രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. ഇതും ഒരു ലിമിറ്റേഷനായിട്ട് പരിമിതിയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി ട്രേഡ് ഡിസ്പ്യൂട്ട് ഉണ്ട്. യൂറോപ്യൻ യൂണിയനിലുള്ള താരിഫ് തടസ്സങ്ങൾ കാരണം ഇന്ത്യയുടെ കയറ്റുമതി വ്യാപാരത്തിന് കാര്യമായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ട്രേഡിൻ്റെ ചില പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ ഇനങ്ങളുടെ ഇന്ത്യൻ കയറ്റുമതിക്ക് ഉയർന്ന താരിഫും ചില നോൺ താരിഫ് തടസ്സങ്ങളും നേരിടുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. ഇതാണ് ചില താരിഫിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വ്യാപാര പ്രശ്നമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നല്ല ബന്ധങ്ങളുണ്ടെങ്കിലും ചില തടസ്സങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് യൂറോപ്യൻ യൂണിയനിൽ നമുക്ക് പറയാനുള്ളത്. ഇതോടുകൂടി ചാപ്റ്റർ 4 ഇന്ത്യയുടെ പ്രാദേശിക സംഘടനയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, യൂറോപ്യൻ യൂണിയൻ, അതേപോലെ സാർക്ക്, അതേപോലെ ആസിയാൻ എന്നിവരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ പറയുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അവസാന മൊഡ്യൂളാണ് എടുക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ അതെടുക്കാം.